ഒരു പയനു പെൺകുട്ടിയും കൂടെ പ്രണയത്തിലാവുന്നത് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളോട് ജീവിക്കണമെന്ന അവന്റെ ആഗ്രഹം അങ്ങനെ അതിന് കല്യാണത്തിന് സമ്മതമാണ് ചോദിക്കുമ്പം അവളാണ് സമ്മതം പറയും പക്ഷെ ഇവളാണ് ഇവന്റെ കൂടെ ക്ലോസ് ആകാൻ കാരണം തന്നെ ഒരു മിഷൻ അതായത് പൈസയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഇവള് ഇവന്റെ അടുത്ത് ഒരു താക്കോൽ അടിച്ചു മാറ്റിയ അവൾക്ക് കുറെ പൈസ കിട്ടും അതിനു വേണ്ടിയാണ് ഇവന്റെ കൂടെ റിലേഷൻ ഉള്ളവൽ ആക്ട് ചെയ്യുന്ന അങ്ങനെ അവളുടെ മിഷൻ കംപ്ലീറ്റ് ആക്കിയതോടെ അവന് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവൾ അവടെ ഇറങ്ങും പക്ഷെ പോകുന്ന മുമ്പേ അവളും വിഷമത്തി എനിക്കും നിന്ന് ഇഷ്ടമായിരുന്നു അറിഞ്ഞ് അവളുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതൊന്നും തന്നെ അവൾ ഇതെല്ലാം മറന്നിട്ട് ഇവൾക്ക് ജോലി ഏൽപ്പിച്ച ബോസിനോട് ആ താക്കോലം കൈ കൊടുക്കും അങ്ങനെ ഇവളുടെ ഫേസിൽ ഒരു സങ്കടം കാണുന്നവരാണ് മെഷീന് മുമ്പേ തന്നെ പ്രണയത്തിൽ വീടിൽ നിന്ന് അവൻ വാൺ ചെയ്ത കാര്യൊക്കെ പറയും പക്ഷെ അവളാണ് അവനെ കൊല്ലല്ലെന്ന് മാത്രം പറഞ്ഞിട്ട് അവടന്ന് അങ്ങ് പോകും അങ്ങനെ ഒരു ഏഴ് വർഷത്തിന് ശേഷം ഇവൾക്ക് രണ്ട് ക്യൂട്ടായിട്ടുള്ള കുട്ടികളുണ്ട് അങ്ങനെ അവരെ സേഫ് ആയിട്ട് ബോഡി ഗാർഡിനോട് പറഞ്ഞയച്ചിട്ട് ഇവളൊരു വ്യക്തിയെ കാണാൻ വേണ്ടി പോവും അത് വേറെ ആരുമല്ല ഇവൾ മുമ്പ് ചതിച്ച ആ പയ്യനാണ് അങ്ങനെ അവൻ ഈ ഏഴ് വർഷമായിട്ട് ഇവളെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഇപ്പരാണ് അവൻ അവളെ കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ചതിച്ചിട്ട് പോയെന്ന് ഇവൻ അവളോട് ചോദിക്കുമ്പോൾ അവളാണ് ആള് ആൾ മാറിപ്പോയെന്ന് പറഞ്ഞ് ഇവനോട് മറുപടി പറയും ഇത് കേട്ട് അവനാണ് ഇവളുടെ ആക്ടിങ് പെർഫെക്റ്റ് ആന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവൻ ആൾ മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഹോസിന് ജ്യൂസ് മാത്രം കുടിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കും അപ്പോഴായിരിക്കും പെട്ടെന്ന് അവൻ അവളെ തടഞ്ഞ് കിസ് ചെയ്യുന്നത് ഇപ്പൊ അവന് ഏഴ് വർഷമായിട്ട് എന്നെ മിസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുമ്പം ഇനി ഇത് ആവർത്തിച്ചാൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും അപ്പോഴാണ് അവനും അവന്റെ ആൾക്കാരൊക്കെ വിളിച്ച് അവളെ തടയാൻ വേണ്ടി പറയും ഇതോടെ അവൾ മൊത്തിൽ പേടിച്ചോരാണ് അവടേക്ക് ഇവളുടെ കുട്ടികൾ ഓടിയെത്തും അങ്ങനെ ആദ്യം അമ്മയെന്ന് പറഞ്ഞ അടുത്തോയി അവരുണ്ടിരും കട ഇവനെ കണ്ട അച്ഛൻ പറഞ്ഞ അടുത്തേക്ക് ഓടി വരും അപ്പോഴായിരിക്കും അത് കണ്ടിട്ട് ഇവൾ അതിനുമുമ്പ് കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞ് അവൻ ഷോക്കായി പോകും അപ്പോഴാണ് അവളും അവള് കല്യാണം കഴിച്ച ഇവൻ എന്തോന്ന് പറഞ്ഞ് പിള്ളേര് വിളിച്ചോണ്ട് അവൻ നോക്കുമ്പരാണ് അവന് സംശയം തോന്നി ഈ പിള്ളേർക്ക് എത്ര വയസ്സാന്ന് ചോദിക്കും അപ്പോഴാണ് അവരുടെ ട്വിൻസ് ആയതുകൊണ്ട് രണ്ടുപേർക്ക് ആറു വയസ്സായതോളെന്ന് പറയും അതോടെ അവന് സംശയം ഒരേശ് ഈ കുട്ടികൾ അവൻ്റെ ആണെന്ന് പറഞ്ഞ് അപ്പോഴാണ് അവൾ അടുത്തേക്ക് വന്ന് ഇയാളെന്ന് നിന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞ് അവര് വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ പിള്ളേരെ അവനോട് ചോദിക്കും അപ്പൊ നിങ്ങൾ എന്റെ അച്ഛനല്ലേന്ന് അതോടെ അവൻ ആ സംശയം വന്ന് ഇവളോട് വീണ്ടും ചോദിക്കുമ്പോൾ അവള് നിങ്ങൾ ആളുമാറിപ്പോ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതാണെന്ന് പറഞ്ഞ് അവളവിടുന്നു രക്ഷവിട്ടോ അതിനേശ് ഇവന് കുറെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും സത്യത്തി ആ പിള്ളേർ ഇവൻ്റെ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്നിട്ട് അടുത്ത ദിവസം ഇവളും പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരാൻ വേണ്ടി വീട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്താരെ കോളിംഗ് ബിൽ അടിക്കുന്ന സൗണ്ട് ഇവള് കേൾക്കുന്നത് അങ്ങനെ അവളും കുട്ടികളായിരിക്കും തുറന്നു നോക്കുമ്പോഴായിരിക്കും വന്നേക്കുന്നതിലവൻ ഇത് കണ്ട് അവളും പേടിച്ചോയി എന്റെ വീട്ടിലേക്ക് അങ്ങനെ ഇപ്പം വന്നതെന്ന് പറഞ്ഞ് അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവനാണ് ഒന്ന് മൈൻഡ് ചെയ്യാതെ ആ വീടിനകത്ത് കയറി ചുറ്റി കറങ്ങിക്കൊണ്ട് ും എന്നിട്ട് അവൾ അവളുടെ അനുവാദം അതിങ്ങനെ കയറുന്ന ഒക്കെ ഇല്ലീഗലാന്ന് പറയുമ്പോൾ ഞാൻ വേണേ പോലീസിന് വിളിക്കാന്ന് പറഞ്ഞ് അവളുടെ ഡയലോഗ് അവൻ പറയും ഇത് കേട്ട് അവളും ദേഷ്യത്തി കുട്ടികൾ വരുന്ന സമയം അവനെ പോവാൻ പറയുമ്പോഴാണ് അവനാണ് അത് എന്റെ കുട്ടികളാണെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും ഇത് കേട്ട് അവളും പുച്ഛിക്കുമ്പോഴാണ് ഈ ഏഴ് വർഷമായിട്ട് ഇവൾക്ക് വേണ്ടി കൊറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ ദേഷ്യത്തി അവളോട് സംസാരിച്ചോണ്ടിരിക്കും പക്ഷെ ഇവളാണ് ഇവൻ എന്തോ പറയുന്നതെന്ന് അവൾക്കൊന്നും പിടിയിട്ടില്ല തർക്കിച്ചോണ്ടിരിക്കും അവരാണ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് കഴിയുന്ന കുട്ടികളും ഇവനെ കണ്ട് അടുത്തേക്ക് ഓടി ചെല്ലുമ്പം അവളാണ് പിള്ളേരെ റൂമിലേക്ക് പോകാൻ പറയും പക്ഷെ അവരെ കൂടെ ചേട്ട സിംഗിൾ ആണെങ്കിൽ എന്റെ അമ്മയെ ചേർത്ത് മിങ്കിൾ ആയിക്കോന്ന് അവരുടെ ഇവരെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കും ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ടിട്ട് അവന്റെ അടുത്ത് പാസ്പോർട്ടൊക്കെ കാണിക്കും ഇവൾ ഉദ്ദേശിക്കുന്ന ആള് അവളല്ലെന്ന് അല്ലെന്ന് പക്ഷെ അവനാണത് വിശ്വസിക്കാതെ എന്തായാലും അത് കണ്ടുപിടിക്കാനല്ല പോന്നറിഞ്ഞ് അവൻ ഇന്നി തൊട്ട് ഇവളുടെ അപ്പാർത്ത് വീട്ടിൽ താമസിക്കാൻ പോവാൻ പറയും ഇത് കേട്ട് പിള്ളേരുണ്ടിവരും കൂടെ സന്ദർശി അങ്ങനെയാണ് ഡെയിലി നമുക്ക് മീറ്റ് ചെയ്യാന്ന് അവനോട് സംസാരിക്കും അപ്പോഴാണ് അവനും ആ പിള്ളേരുടെ അടുത്തിരുന്ന് അവളുടെ ഒരു മുടി എടുത്ത് ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി കൈവെക്കും അവൻ പിള്ളേരുടെ മുടി ഡി എൻ എ ടെസ്റ്റ് കൊടുത്ത് അവന്റെ പിള്ളേരാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും എന്നിട്ട് അവൻ അവളുടെ അപ്പൂപ്പനെ കണ്ടു വിട്ടുമ്പോഴാണ് അദ്ദേഹം ഇവനോട് സത്യം പറയും ആക്സിഡന്റ് കാരണം അവളുടെ ഓർമ്മയല്ല നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണല്ലേ പഴയതൊന്നും ഓർമ്മയില്ലാത്തെന്ന് ഇവൻ അറിയാൻ വരും വരെയാണ് അവൻ സന്തോഷപ്പെടുന്നത് അങ്ങനെ ഇന്ന് അവളുടെ അപ്പൂപ്പനെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത് ഇനിയെ തൊട്ട് അദ്ദേഹത്തിന്റെ കമ്പനിയും സ്വത്ത് കൂടെ ഇവളുടെ പേരിലേക്ക് മാറ്റാൻ പോവാൻ പറയും ഇത് കേട്ട അവൾ ഷോക്ക് ആകുമ്പോഴാണ് അതേപോലെ ഇയാൾക്ക് വേറൊരു മകളും കൂടെ ഉണ്ട് അങ്ങനെ അവരാണ് എന്റെ മോൾക്ക് എനിക്കില്ലാത്ത അവകാശം ഇങ്ങനെ ഇവൾക്ക് പോയി ചേരുന്നെന്ന് പറഞ്ഞ് അപ്പൂപ്പനോട് ദേഷ്യപ്പെടും പക്ഷെ അദ്ദേഹമാണ് ഇതൊന്നും വലിയ കാര്യം കഥ അവളുടെ അച്ഛനമ്മയും മരിച്ച സ്ഥിതിക്ക് അവൾക്കാണ് എല്ലാ സ്വത്ത് അദ്ദേഹം അവിടെ നിന്ന് പോകും ഇതോടെ ദേഷ്യത്തിലായ അവളുടെ ആന്റി അവരുടെ മോളും കൂടെ പിള്ളാരെ ജനിപ്പിച്ച അച്ഛനായെന്ന് അറിയാത്ത ഇവളൊക്കെ ഈ കുടുംബത്തിന്റെ സ്വത്താണെന്ന് പറഞ്ഞ് കളിയാക്കുമ്പം ഇവൾക്ക് ദേഷ്യം വന്ന് പിള്ളാരെ കുറിച്ച് അനാശം പറയില്ലെന്ന് അവളെ വഴക്കുറയും അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാരും ഫ്രണ്ട് എന്ന് പറഞ്ഞ ഉടനെ അവൾ അപ്പ തന്നെ രടി കൊടുത്തിട്ട് ചോദിച്ചു വാങ്ങിച്ചതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നു പോവും ഇതോടെ മറ്റേ ബെങ്കുച്ഛന് ദേഷ്യം വന്ന് വെള്ളം ഒഴിക്കാൻ വരുമ്പോഴാണ് നമ്മുടെ ഹീറോ അവിടേക്ക് വന്ന് അവളെ സുരക്ഷിതാക്കുന്ന ഇവർ രണ്ടുപേരും കൂടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവടേക്ക് അവന്റെ അസിസ്റ്റന്റും വന്ന് അത് മൊത്തത്തിൽ കൊളയാക്കി വിടും അതിനേശേഷം അവരും ദേശീയ എന്തോ സംഭവം ചോദിക്കുമ്പോഴാണ് അവളുടെ പിള്ളാര് ഇവന്റെ എല്ലാം സത്യം മനസ്സിലാക്കും കാരണം ഡി എൻ ടെസ്റ്റ് ഇവന്റെ കൊച്ചിലെന്ന് പ്രൂവ് ആയി അതോടെ അവനും മൊത്തത്തിൽ തകർന്നോ ഈ ഏഴുവർഷം അവൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് കൊച്ചുങ്ങൾ അവന്റെ അല്ലെന്ന് അറിഞ്ഞ ഉടനെ ആ ഒരു ദുഃഖം എന്നിട്ട് അടുത്ത ദിവസം അവളും പുതിയതായിട്ട് ഒരു കമ്പനി ജോലി ചെയ്യാൻ പോകുന്ന അറിഞ്ഞ് പിള്ളേരെ വീട്ടിൽ സേഫ് ആക്കിയിട്ട് ഇറങ്ങുമ്പോൾ അവടേക്ക് ഇവനും വന്ന് അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും അതോടെ അവള് സത്യത്തി ഇവൻ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നറിഞ്ഞ് ഇനി തൊട്ട് അവന് ായിരിക്കാൻ വേണ്ടി അവിടെ നിന്നും പോകും പക്ഷെ ഇവള് മൈൻഡ് ചെയ്തില്ലെങ്കിലും ഇവരുടെ പിള്ളേരെയൊക്കെ മൈൻഡ് ചെയ്ത് അപ്പൊ തന്നെ അടുത്തേക്ക് വിളിച്ച് പരസ്പര ഫോൺ നമ്പർ ഒക്കെ ഷെയർ ചെയ്യും അങ്ങനെ പിള്ളേർ ഒരു വാച്ച് കൊടുത്തിട്ട് ആ വാച്ച് വഴി ലൊക്കേഷൻ എല്ലാം കണ്ടെത്താൻ പറ്റുമെന്ന് നമ്പർ മാത്രമല്ലാതെ ലൊക്കേഷൻ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇവളും പുതിയ കമ്പനി ജോയിൻ ആകാൻ വരുമ്പോഴാണ് അവിടുത്തെ ബോസ് ഇവനാന്ന് അവൾ അറിയാൻ വരും അതോടെ ജോലി വേണ്ടെന്ന് അവൾ അറങ്ങുമ്പോ തന്നെ ഇവനാണ് ബോസ് എന്ന സ്ഥിതിക്ക് ഇവൾക്ക് ഇഷ്ടപ്പെട്ട പൊസിഷൻ തരാൻ പറയും അപ്പോഴാണ് അവളും ഇവൻ വേറൊരു വ്യക്തിയായിട്ട് തെറ്റിരിച്ച് ഇങ്ങനെയൊക്കെ സഹായം ചെയ്താലും അവൾ ആ സഹായം വേണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഇവിടുത്തെ മാനേജർ പൊസിഷൻ വേണം എന്ന് പറയും അങ്ങനെ അവൻ അടുത്ത സെക്കൻഡിന്റെ സെക്രട്ടറിയോട് അവൾക്ക് ആ പൊസിഷൻ കൊടുത്തിട്ട് അവളെ മീറ്റിംഗിലേക്ക് പോകാൻ പറയും അവൾ കമ്പനി ജോയിൻ ആയ സന്തോഷത്തിൽ എല്ലാവരും കൂടെ പാർട്ടി വയ്ക്കുമ്പോഴാണ് അവൾ അതിൽ കടന്ന് കുറച്ച് ഡാൻസ് ഡാൻസൊക്കെ കടിച്ചോണ്ടിരിക്കും പക്ഷെ ഇവിടെ തെന്നെ അടിച്ച് വീഴാൻ പോകുന്ന ആ സമയമായിരിക്കും എല്ലാ ഹീറോയെ പോലും ഇവൻ ഓടി വന്ന് അവളെ സംരക്ഷിക്കാൻ നോക്കും പക്ഷേ ഈ തവണ അത് കിസ്സിലായിരിക്കും അവസാനിക്കുന്നത് അങ്ങനെ അവൻ മുതലെടുത്ത് കുറച്ച് സമയം കൂടി പിടിച്ചിരിക്കാൻ നോക്കുമ്പം എല്ലാവരും കൂടെ സ്റ്റാറ്റസിന് വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ട് അവന് നാണമെന്ന് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും അപ്പഴാണ് ഈ സ്റ്റാറ്റസൊക്കെ കാണുന്ന ഒരു പെൺകുട്ടിയും അവൾക്ക് വരെ കാണുമ്പോൾ നല്ല രീതിക്ക് ജലസാവും കാരണം ഇവള് ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ടാ പക്ഷെ ഇവൾക്ക് ബെസ്റ്റ് ലവർ ആകാൻ ആഗ്രഹം അങ്ങനെ ഏഴ് വർഷത്തിന് മുമ്പേ തന്നെ ഇവളെ വൈഫ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ അവൾക്കാകെ താളി കത്തി കാണും അതുകൊണ്ട് അന്ന് തന്നെ അവളെ കൊല്ലാൻ വേണ്ടി ആൾക്കാരെ പറഞ്ഞയച്ചാണ് പക്ഷെ ഇപ്പൊ അവൾ ജീവനോടുള്ളതുണ്ട് നിങ്ങളൊക്കെ കൊല്ലാതെ എന്തോടാ ചെയ്തെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞു ഇട്ട് ആൾക്കാരെ ഫോം വിളിച്ച് വഴക്കുറയും അങ്ങനെ വഴക്ക് വാങ്ങിച്ചമാര് വേറെ ആരുമില്ല തുടക്കത്തിൽ ഹീറോ ചതിക്കാൻ പറഞ്ഞ അവന്മാരാണ് അവന്മാരിപ്പൊ അവള് ജീവനോടുണ്ടെന്ന് അറിഞ്ഞ ഉടനെ അവളെ കാണാൻ വേണ്ടി റെഡിയാകും എന്നിട്ട് അടുത്ത ദിവസം അവളുടെ പിള്ളാരും നമ്മുടെ ഹീറോ പൊളിയാന്ന് പറഞ്ഞ് അവനെ കുറിച്ച് കുറെ പൊക്കി പറയുമ്പം ഇവർക്ക് ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവളും മത്തി ഷോക്കായിരിക്കും അപ്പരാണ് പൊടി പിള്ളാരും ആ ചേട്ടൻ ഇഷ്ടമാണ് അല്ലേന്ന് ഇപ്പൊ തന്നെ പറയണം ചോദിക്കുമ്പോ ഇവളിവരെ സമാനപ്പെടുത്താൻ വേണ്ടി ഇഷ്ടമാണെങ്കിൽ ഇപ്പം എന്തോ എന്ന് പറഞ്ഞ് അവരോടൊക്കെ പറയും പക്ഷെ ഈ പിള്ളേരാണ് എട്ടിന്റെ പണിയായിരിക്കും അവൾക്ക് തന്നെ കാരണം അവനെ ഫോം വിളിച്ച് ഇതെല്ലാം കേൾപ്പിച്ചോണ്ടിരുന്ന അതോടെ അവനാണ് ഈ സന്തോഷത്തിൽ വീണ്ടും സ്വപ്നത്തിലാകുമ്പം അവടേക്ക് ഇവളുടെ കൂട്ടാരിയെ വന്ന് പണ്ടത്തോലെ പ്രേമിച്ചടന്ന് നിന്റെ ജീവിതം കളയില്ലെന്ന് പറഞ്ഞ് അവൻ അഡ്വൈസ് ചെയ്യും പക്ഷെ ഇവനാണ് അവന്റെ പണിയാവ് നോക്കോളന്ന് പറഞ്ഞ് ഇവളെ മതത്തിൽ അങ്ങ് ഡാമേജ് ചെയ്യും അതുകൊണ്ട് വന്ന വഴി നോക്കി അവളെ അവളവടന്നെ പോവും അങ്ങനെ വൈകിട്ട് വർക്ക് കഴിഞ്ഞ് അവളും വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവളുടെ ആൻഡിയുടെ മോള് പറഞ്ഞു കഴിച്ച കുറെ പേര് കൊല്ലാമിന്റെ നിൽക്കും പക്ഷെ അവളാണ് ഫൈറ്റൊക്കെ അറിയുന്നുണ്ട് അവമാരെ കഴിച്ച് ഭഞ്ഞിക്കിടും വരെയാണ് അവടേക്ക് വരുന്ന ഹീറോയും ഇത് കൊണ്ട് ഷോക്കായി അവളെ വീട്ടിൽ കൊണ്ടാക്കിട്ട് അവളോട് തർക്കിച്ചോണ്ടിരിക്കും ഇവൾക്ക് മാർഷ്യൽ ആർട്സ് ഒക്കെ അറിയാമെങ്കിൽ അപ്പൊ സത്യത്തി ഇവൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെ ഇവളെന്ന് പക്ഷെ അവളത് വിശ്വസിക്കാതെ രണ്ടുപേർ തർക്കം ആകുമ്പം അവിടേക്ക് വരുന്ന പിള്ളാരും രണ്ടേറെ റൊമാൻസ് ആണ് കിടില്ല എന്നറിഞ്ഞ് അവർ അമ്മയുടെ അടുത്ത് ഓടി ചെല്ലും അങ്ങനെ ഇവന്റെ ഫ്രണ്ട് അവളെ നേരിട്ട് വിളിച്ച് ഇനി തൊട്ട് അവന്റെ പുറേ പോലെ എന്ന് പറയുമ്പോഴാണ് ഇവളാണ് അതിനെ കുറിച്ചൊക്കെ പറയാൻ ഇവളാരെന്ന് ചോദിക്കും ഇതോടെ ഹീറോ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാന്ന് കള്ളം പറയുമ്പം എങ്കിപ്പിന്നെ ഈ കാര്യം കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് തന്നെ പറഞ്ഞ് വന്ന് അവളും മൊത്തത്തിൽ ഓഫ് ആക്കിയിട്ട് അങ്ങ് പോകും അതിനെ അവളുടെ കുട്ടികളായിട്ട് ഷോറൂമിൽ ചെന്നൊരു കാർ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അവളുടെ മോളും കൂടെ വന്ന് കാർ വാങ്ങിക്കാനൊക്കെ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഇവളെ മൊത്തത്തിൽ ഡാമേജ് ചെയ്യും അപ്പോഴാണ് അവളും തിരിച്ച് അപ്പൂപ്പന്റെ പൈസ കൊണ്ട് ജീവിക്കുന്ന നിന്റെ കുറെ പൈസ ആണെന്ന് രണ്ടുപേരും കളിയാക്കി അവസാനം ഇവൾ അവളെ വാൺ ചെയ്യും ഇനി മേലെ ഇതേപോലെ ആൾക്കാരെ പറഞ്ഞു അടിക്കാൻ നോക്കലെന്ന് അങ്ങനെ ചെയ്യുവാണ് കഴിഞ്ഞ പ്രാവശ്യം അവന്മാരൊക്കെ പാര വെച്ചത് ആ പൂപ്പനോട് പറഞ്ഞു കൊടുക്കുന്നു ഇവളങ്ങൾ ും അങ്ങനെ ആ ദേശത്തി പെട്ടെന്ന് ഹീറോയും വന്ന് എപ്പോഴത്തും പോലെ അവളെ പ്രൊട്ടക്ട് ചെയ്യും ഈ തവണ ഇനി വിളിച്ചു വരുത്തിയത് അവളുടെ പിള്ളാരാണ് അങ്ങനെ അതിനേശ് അവളും പിള്ളാരോട് ഇനി ഇവനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് അവർ അഡ്വൈസ് ചെയ്യുമ്പം അവനാണ് വിളിച്ചാലും എനിക്ക് പണി അവളുടെ അടുത്ത് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും അപ്പോഴാണ് ഇവൾക്കൊരു നോട്ടീസ് വരുന്നത് ആഗ്രഹിച്ച കാർ എക്സ് എന്ന് പറഞ്ഞൊരുത്തൻ വാങ്ങിച്ചേക്കുവാന്ന് ഒരു റിച്ച് ആയിട്ടുള്ള കാർ ഓസിനെ കിട്ടിയ സന്തോഷത്തിൽ അവളിരിക്കുമ്പോഴാണ് അവളുടെ പയ്യനാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഇത് വാങ്ങിച്ചു തന്നേന്ന് അവൾ ഇത് വാങ്ങിച്ചോളം പറയും ചെറുക്കം കൊച്ചാണെങ്കിലും അവന്റെ പൈസ വലുത പക്ഷെ ഇതൊക്കെ അറിയാതെ അവനാണ് ജലസ് ആയി വല്ലാരോ സാധനം വാങ്ങിക്കാതെന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പം അവളാണ് അതൊക്കെ അവൾ ഏറ്റുവാങ്ങിച്ചോളെന്ന് പറഞ്ഞ് അവൻ തന്നെ പറഞ്ഞേക്കും ഇതോടെ പിള്ളേർക്ക് മനസ്സിലായി അളിയൻ ജലസ് എന്നിട്ട് ഇവൻ അവളുടെ പുറ നടക്കുന്ന കാര്യം അറിഞ്ഞ് അവന്റെ അമ്മയാണ് ദേശീയത്തി അവളല്ലാതെ സിംഗിൾ ആയിട്ട് വേറെ ആരെങ്കിലും നോക്കും അറിഞ്ഞ് അവനെ ബ്ലൈൻഡായിട്ടിന് പോകാൻ വേണ്ടി ഫോർസ് ചെയ്യും പക്ഷെ ഇവനാണ് ഇഷ്ടമല്ലാതിരിക്കുമ്പം ആ സമയത്തായിരിക്കും അവളുടെ പിള്ളാരെയൊക്കെ മെസ്സേജ് അയക്കുന്നത് അവർ അപ്പൊ ഫോർസ് ചെയ്തുകൊണ്ട് അവൾ ഇപ്പൊ ബ്ലൈൻഡായിട്ടിന് പോവാൻ അതുകൊണ്ട് ഇവൻ അത് തടയാൻ വേണ്ടി ഇവന്റെ അമ്മയോട് ഡേറ്റിന് പോകാൻ സമ്മതിച്ച് അവള് പോയ അതേ റെസ്റ്റോറന്റിലേക്ക് ചെല്ലും അങ്ങനെ ഇവൻ അറിയാതെ ഇവന്റെ അമ്മ പറയുന്ന ഫോളോ അവന്റെ ഫോക്കസ് അവളുടെ ഡേറ്റിനോട അങ്ങനെ മറ്റവൻ അവൾക്ക് ലിപ്സ്റ്റിക് കെട്ടി ഇവൻ ജലസായി അവൾപ്പിക്കാൻ ഇവൾക്ക് ലിപ്സ്റ്റിക് കെട്ടുകൊടുക്കും പക്ഷെ പാവ ഇവളാണ് ഇവളുടെ ഫേസ് അവൻ കൊളവാൻ അറിയാതെ അവൾ സന്തോഷിച്ച് അവനെ നോക്കിക്കോണ്ടിരിക്കും ആ പിരി അവിടേക്ക് വരുന്ന അവളുടെ പിള്ളാരും എന്റെ അച്ഛനായിട്ട് ഡേറ്റ് വന്നേക്കുവാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് സീൻ സീനുണ്ടാക്കുമ്പോൾ ഒരു കൊച്ചുങ്ങളുടെ അച്ഛനാണെന്ന് അറിഞ്ഞു അവൾ അപ്പ തന്നെ റിജക്ട് ചെയ്ത് അവട പോകും അതിനുശേഷം അവനും ഡേറ്റ് കൊളോ ആക്കിന് താങ്ക്സ് അറിഞ്ഞിട്ട് അടുത്തതായിട്ട് അവളുടെ ഡേറ്റ് കൊളവാക്കാൻ വേണ്ടി പോവും അങ്ങനെ ഇവൻ അവളുടെ അടുത്തു ചെന്ന് എന്റെ ഭാര്യയുടെ ഡേറ്റ് വേണമെന്ന് അറിഞ്ഞ് അവനെ ഡാമേജ് ചെയ്യുമ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയായിരുന്നു അറിഞ്ഞ് അതോടെ അവന് ഷോക്ക് ആകും അങ്ങനെ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവന്റെ അമ്മ വാഷ്റൂം പോയിട്ട് ഒന്നാ അങ്ങനെ അവര് തിരിച്ചു നോക്കുമ്പോൾ നോക്കുമ്പം ഇവിടെ ആരും കാണത്തില്ല അതിനുശേഷം അവൾക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പിള്ളാരെ അവന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടങ്ങ് പോകും അങ്ങനെ ഈ മീറ്റിംഗ് നടത്തുന്നത് അവന്റെ കൂട്ടുകാരിയാണ് അവളുടെ പ്ലാൻ എല്ലാം ഇവളെ ബോധലാതാക്കിയിട്ട് വേറെ പയമാരോട് ഒന്ന് ചേർക്കാൻ വേണ്ടിയാ അങ്ങനെ അതുകൊണ്ട് ഡ്രിങ്ക്സിലൊക്കെ ഡ്രഗ് ആഡ് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഇവൾക്കാണെങ്കിൽ മനസ്സിലായി ഡ്രിങ്ക്സിനകത്ത് എന്തോ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് വ്യക്തിയോട് ഇപ്പോ വരാന്ന് പറഞ്ഞ് അവളെ ഇറങ്ങുമ്പരാണ് അവനാണ് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കും അതോടൊപ്പം തന്നെ ഒരു അടി അങ്ങ് കൊച്ചു കൊടുത്തോടെ അവൻ സൈലന്റ് ആകും അങ്ങനെ രാത്രി വരെ അവൾ വീട്ടിൽ ഇവനാണ് ടെൻഷനായി അവന്റെ സെക്രട്ടറിയോട് പിള്ളേരെ നോക്കാൻ പറഞ്ഞിട്ട് നേരെ അവളെ കാണാൻ വേണ്ടി പോവും അപ്പോരാണ് അവളാര ഡ്രഗ് ചെയ്തേക്കുമെന്ന് മനസ്സിലാക്കി ഇവൻ അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ അവൾ ബോധമില്ലാതെ ഇവനെ കിസ് ചെയ്യാൻ വേണ്ടി വരും അതോടെ അവനും തടഞ്ഞിട്ട് വ്യക്തിയാരെ നേറിഞ്ഞിട്ടാണ് കിസ് ചെയ്യാൻ വരുന്നതെന്ന് അവളോട് ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കും പക്ഷെ അവളാണ് ഇവൻ ആരാന്ന് പറഞ്ഞ് കിസ് ചെയ്യാൻ വരുമ്പം എന്തായാലും ഇത് ഇവിടെ വെച്ചോണ്ട് വേറെ സ്ഥലത്തേക്ക് പോവാൻ പറഞ്ഞ് നേരെ അവൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് റൊമാൻസ് ചെയ്യും ഇന്നലെ രാത്രി റൊമാൻസ് ചെയ്യുന്നതിനെ കുറിച്ച് അവന് സംസാരിക്കാൻ വരുമ്പം അവളാണ് നടന്നതൊക്കെ സ്വപ്നമായിട്ട് വിചാരിച്ചോണെന്ന് അത് മൊത്തത്തെ അവയ്ഡ് ചെയ്യും ഇതോടെ ആ വീണ്ടും ഷോക്കായി ഏഴ് വർഷം മുമ്പ് ജയിച്ചു പോലെ ഇപ്പോഴും ചതിക്കാൻ നോക്കുകയാണെന്ന് അവൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പം നിനക്ക് കാള് മാറിപ്പോയതാന്ന് അവൾ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനേശേഷം പിള്ളേരൊക്കവളുടെ വീട്ടിലേക്ക് വരുമ്പോരാണ് അവർക്ക് അച്ഛനായിട്ട് ആ ചേട്ടനെ തന്നെ മതിയെന്ന് ഇവളുടെ അടുത്ത് പറഞ്ഞു നോക്കുമ്പം അവളാണ് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് പിള്ളാരെ സമ്മാനപ്പെടുത്തും അങ്ങനെ കമ്പനി വെച്ച് അവന്റെ കൂട്ടുകാർ ചെയ്ത കാര്യത്തിന് ദേഹത്ത് വെള്ളയടുത്ത് ഒഴിക്കുമ്പോരാണ് അവളാണ് തിരിച്ച് ദേശീയത്ത് ഒഴിക്കാൻ വേണ്ടി വരും അപ്പോഴാണ് അവിടേക്ക് വരുന്ന അവനും അവൾ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ് ഹീറോയിനെ സപ്പോർട്ട് ചെയ്യുമ്പം അവൾ മൊത്തത്തിൽ ചമ്മിപ്പോവും അതിനുശേഷം അവനും എത്ര വർഷം എടുത്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളതെന്ന് അവളെ ബോധ്യപ്പെടുത്തും പക്ഷെ അവളുടെ തലയിലാണ് അതൊന്നും കയറത്തില്ല അതിനുശേഷം ഇവള് പിള്ളേരായിട്ട് ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പണ്ട് ഇവൾക്ക് ജോലി ഏൽപ്പിച്ച അവനും ഇവളെ കാണാൻ വേണ്ടി വരും പക്ഷെ അവൾക്കാണ് ഇവനെ കണ്ടിട്ട് മനസ്സിലാവാതിരിക്കുന്നുണ്ട് അവനോർപ്പിക്കും അപ്പൊ സത്യത്തിൽ ഇവളുടെ മെമ്മറിയെല്ലാം നഷ്ടപ്പെട്ടെന്ന് അതുകൊണ്ട് അവന് ഹീറോയുടെ കൂട്ടുകാരായിട്ട് ചെന്ന് ഡീൽ ചെയ്യും കഥയുടെ തുടക്കത്തി ഹീറോയിനെ താക്കോലെടുക്കാൻ പറഞ്ഞപ്പോൾ അവളെടുത്തോണ്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും പക്ഷെ ഒറിജിനലത്ത് നിന്ന് സഹായിച്ചത് ഹീറോയുടെ കൂട്ടാരിയാണ് കാരണം അവളുടെ ആവശ്യം ഹീറോയിൻ അവന്റെ അടുത്തുനിന്ന് പോയാല് ഇവൾക്ക് അവനെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇപ്പൊ ഏഴ് വർഷമായിട്ടും അവളെ കൊണ്ട് അതിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആ കാര്യം പറഞ്ഞ് അവനും കളിയാക്കുമ്പം അവളാണ് പണ്ടത്തെ പോലെ ഇനി ഇപ്പൊ ഹീറോയിനോട് സ്നേഹം ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് അവരെ സെപ്പറേറ്റ് ചെയ്യാന്ന് പ്ലാൻ ചെയ്യും നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി ഇപ്പൊ കുറെ പേർ ശ്രമിക്കുന്നുണ്ട് അതിലൊരാള് അവളുടെ ആൻറ്റിയുടെ മോളും കൂടെ സ്വത്തേൽ അവളുടെ പേരിലാവാൻ വേണ്ടി ഇപ്പൊ രണ്ടുപേരും വിളിച്ചോണ്ടെന്ന് അവളെ കൊല്ലാൻ നോക്കുമ്പോൾ അവന്മാർ രണ്ടുപേരാണ് ഷൊണ്മാരാൻ തോന്നുന്നു കൊല്ലാമെന്ന് അവൾ പറയുന്ന കാര്യമൊക്കെ യുവമാര് ചെയ്തോണ്ടിരിക്കും അവൾ ബാഗ് കൈ പിടിക്കാൻ പറഞ്ഞാൽ ഇവമാരത് കൈ പിടിച്ച് സൈഡ് മാറി നിൽക്കും അതിനുശേഷം ഇവളും ആൻറ്റിയുടെ മോളുടെ മുടി ഒക്കെ എടുത്ത് കളയുമ്പോഴാണ് പിള്ളേരത് വിന്ന് പറഞ്ഞിട്ട് അവന്മാർ മൊത്തത്തിൽ തകർന്നു പോകും കാരണം പ്രണയിക്കുന്ന പെണ്ണിന് വേണ്ടി കൊല്ലാൻ വേണ്ടി തയ്യാറായ ആൾക്കാരാണ് ഇവമാര് പക്ഷെ ഇവളുടെ യഥാർത്ഥത്തിൽ ലുക്കുണ്ട് അവന്മാര് തകർന്നു പോവും അങ്ങനെ ആ ചാൻസ് അവളൊന്ന് രക്ഷപ്പെട്ടു ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹീറോയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് അവളെ കെയർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഇവന് ഇവളുടെ സ്നേഹത്തിൽ സംസാരിക്കുന്നൊക്കെ പഴയ ഇവന്റെ കാമുകി ഓർത്ത അതുകൊണ്ട് അവളാണ് ദേശ്യത്തിൽ പറഞ്ഞിട്ടും ഇവന്റെ പഴയ കാമുകി ഇവളൊന്നും അല്ലെന്ന് അങ്ങനെ ഇവർ തമ്മിൽ തർക്കം വരുന്നതൊക്കെ ഈ രാത്രി ആ കാട്ടിന് നടക്കിരുന്ന് ഹീറോയുടെ കൂട്ടുകാരാണ് ഒളിഞ്ഞേക്കും അതിനുശേഷം അവൾ വീട്ടിൽ ചെന്ന് ഏഴ് വർഷം മുമ്പേ കാറിടിച്ച് കൊന്ന് എങ്ങനെ ഇപ്പൊ ജീവനോട് വന്നേന്ന് അവള് ദേശത്തി ഇവിടെ നിന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം പണ്ട് അവനെ സെറ്റാക്കാൻ വേണ്ടി അവളെ കാറിടിച്ച് ഇവളാണ് കൊല്ലാൻ നോക്കിയാൽ പക്ഷെ അവൾ ഇപ്പൊ ജീവനോട് ഇവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം അവൻ അവളെക്കുറിച്ച് അറിയാൻ വേണ്ടി തായ്ലാന്റിലേക്ക് ചെല്ലും കാരണം അവിടെ വെച്ചായിരിക്കും ഏഴ് വർഷം മുമ്പ് ഇവർ കണ്ടുമുട്ടിയത് അങ്ങനെ എന്തെങ്കിലും അവളെക്കുറിച്ച് വിവരം കിട്ടുമെന്ന് അവടെ സെക്രട്ടറിയുടെ ചുറ്റി കറങ്ങുമ്പം ഇവിടെ പിള്ളാരാണ് ഇവനില്ലാത്ത സമയത്ത് ആ അമ്മയ്ക്ക് അവനെക്കുറിച്ച് മനസ്സിലായെന്ന് അവനെ പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയും കാരണം ഇവനിപ്പോൾ തായ്ലാന്റിൽ ഉള്ളതുണ്ട് അവൾ എപ്പോഴും അവന്റെ വീട് എത്തി നോക്കുന്നതാണ് പരിപാടി ഇതേസമയം ഒരു സെക്രട്ടറിയും ഫുള്ള് വായിന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് ആ ട്രിപ്പ് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യും അങ്ങനെ ഇവനിവിടെ ഇല്ലാത്ത സമയത്ത് അവളുടെ പഴയ ബോസും കാണാമെന്ന് കൊടയെ കൊടുത്തിട്ടോ കാരണം അവളെ സെറ്റ് ചെയ്യാൻ അവന്റെ പരിപാടി അതിനുശേഷം അടിച്ചുപറയ്ക്ക് അപ്പത്തന്നെ അവളുടെ വീട്ടിലേക്ക് ഇവന് ഓടിയെത്തുമ്പോരാണ് പിള്ളാരാണ് അമ്മ ഇപ്പൊ കാണാൻ സമയത്ത് അറിഞ്ഞ് അവനെ അങ് പുറത്താക്കും അതോട് അവന് രാത്രി അവളറിയാതെ അവളുടെ വീട്ടിലേക്ക് വരുമ്പം ഇവൻ പറയാതെ പെട്ടെന്ന് ഇവിടെ നിന്ന് പോയ ദേഷ്യത്തി അവളാണ് മൈൻഡ് ചെയ്യാതിരിക്കും അപ്പേരാണ് മറ്റൊന്ന് കൊട കണ്ടിട്ട് അന്ന് കാർ വാങ്ങിച്ചതെന്ന നാറെയാണ് ഇതും വാങ്ങിച്ചെന്നു ആ വീണ്ടും ജലസാകും പക്ഷെ കാർ വാങ്ങിച്ചെന്നത് ഇവളുടെ മോനാന്ന് അവനെ അറിയത്തില്ല അതുകൊണ്ട് അത് മുതലെടുത്ത് ഇവനേക്കാളും മറ്റേ പയനെക്കാണ് ഹാൻസമാന്ന് പറഞ്ഞ് ഇവന്റെ ഫ്രണ്ട് ഷോ ആണിക്കുമ്പം അവനെ ദേഷ്യം വന്നിട്ട് അവിടെ നിന്നെ ും അങ്ങനെ ദിവസം അവന്റെ അമ്മയെ മനസ്സ് മാറി ഇവളെങ്കിലും കല്യാണം കഴിക്കുന്ന അറിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് സംസാരിക്കാൻ വേണ്ടി വരും പക്ഷെ അവളുടെ വീട്ടിൽ പിള്ളാരെ കാണത്തുള്ളു അങ്ങനെ പിള്ളേരാണ് ഇവരോട് സന്തോഷത്തിൽ ബിഹേവ് ചെയ്യുമ്പോൾ അവര് മതത്തിൽ വീണുപോയി അവസാനം മോനോട് തന്നെ പറയും അവളെ കല്യാണം കഴിക്കുന്നതാ ഇവരുടെ ആഗ്രഹം കാരണം പിള്ളേർ ഇവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇവന്റെ അമ്മയെ സമ്മതം തന്നുകൊണ്ട് അന്ന് വൈകിട്ട് അവളെ കല്യാണം കഴിക്കാൻ അവന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇവര് പോയിക്കൊണ്ടിരുന്ന കാറാണ് ബ്രേക്കില്ലാതെ ആക്സിഡന്റ് ആവും ആക്സിഡന്റ് ചെറുതായതുണ്ട് ഇവരവിടുന്ന് രക്ഷപ്പെടുമ്പരാണ് അവനാണ് ഇനിയൊരു സമയം കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവളെങ്ങ് പ്രൊപ്പോസ് ചെയ്യും ഇവളിമോദ്ദേശിക്കുന്ന ആ സ്നേഹിച്ച പെണ്ണല്ലെങ്കിലും അവനിപ്പോ ഇവളെ ഒത്തിരി അധികം സ്നേഹിക്കോ എന്ന് അങ്ങനെ അവൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട് അവളുടെ മനസ്സിനറി പെട്ടെന്ന് അവനെ കിസ് ചെയ്യും കാരണം അവൾ മുമ്പ് റിജക്റ്റ് ചെയ്യാൻ കാരണം ഇവന്റെ ഗേൾഫ്രണ്ട്ന്ന് വിചാരിച്ച് അവളോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇവളെ തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞ ഉടനെ രണ്ടേരും കൂടെ സെറ്റായി അങ്ങനെ പെണ്ണിനെ നാണമെന്ന് അവിടുന്ന് പോകുമ്പോഴാണ് അവസാനം അമ്മയെ സന്തോഷത്തി എങ്കിൽ പിന്നെ കല്യാണം പെട്ടെന്ന് തന്നെ വെച്ചോളം എന്ന് പറഞ്ഞ് അവരൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും അങ്ങനെ കല്യാണത്തിന് മുമ്പേ തന്നെ ഞാൻ അമ്മൂമ്മയെന്ന് പറഞ്ഞ് അവന്റെ അമ്മ സന്തോഷിച്ചിരിക്കുമ്പരാണ് ഇവനാണെ നാണം വന്നിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അവസാനം അവന്റെ അമ്മയും അവിടുന്ന് പോകുമ്പരാണ് ഇവരെങ്കിലും കൂടെ റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അതിനുശേഷം ആ ബ്രേക്ക് ഇല്ലാതാക്കിയത് ആരാണ് കണ്ടുപിടിക്കുമ്പോഴാണ് അത് അവന്റെ ആയിരുന്നു പക്ഷെ അവൾ കൊല്ലാൻ നോക്കിയത് ഹീറോയിനെ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്ന അറിഞ്ഞ ഉടനെ അവൾ സോറോയ്ക്കുമ്പം ഇനി മേലെ ഇവളെ പോലെ വ്യക്തി അവൻ കാണലെന്ന് അവൻ ദേശത്തിലാവും അതിനുശേഷം കല്യാണത്തിന് വേണ്ടി അവളുടെ അമ്മയും പുറത്ത് ഷോപ്പിങ്ങിന് ഒടിച്ചോണ്ട് പോകുമ്പോൾ ഇവളാണെങ്കിൽ മൊത്തത്തില് ഞങ്ങൾ ഷോക്ക് ആയി പോകും കാരണം കഴുത്ത് കാത് എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഓരോ ആഭരണങ്ങൾ വാങ്ങിച്ചിട്ട് you got ഇപ്പൊ ഹീറോയിനെ കൊല്ലാൻ നോക്കിയത് ഇവളാണെന്ന് അറിഞ്ഞ് ദേഷ്യത്തി മറ്റേ ബോസാണ് അവളെയും വഴക്കുറയും ഞാൻ സ്നേഹിക്കുന്ന കാമുകിയെ നീ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇപ്പൊ ഹീറോയുടെ കൂട്ടുകാർ ആർക്കും വേണ്ട അതിനുശേഷം ഇവൻ അവൾ നേരിട്ടുണ്ട് പ്രൊപ്പോസ് ചെയ്യും പക്ഷെ അവളാണ് അവളിപ്പോ ഹീറോയുടെ കല്യാണം കഴിക്കാൻ പോകാൻ അറിയും ഇതോടെ മൊത്തത്തിൽ തകർന്നു പോകുന്ന അവനും കൂടുതൽ ജലസായിരിക്കും പെരാണ് ഇവിടെ അതേസമയം വീട്ടിൽ ഇവളുടെ പിള്ളേരെ നോക്കുന്ന ഹീറോയായിരിക്കും ആ പെരാണ് പിള്ളേർ ഇവൻ അഡ്വൈസ് ചെയ്യുന്നത് വെറുതെ വീട്ടിൽ നിന്ന് ഇവരെ നോക്കി സമയം കളയാതെ വീട്ടിലേക്ക് ഇതിൽ തിരിച്ചറിയാത്ത അമ്മയെ ചെന്ന് പിക്കപ്പ് ചെയ്യാൻ അങ്ങനെയൊക്കെയോ റൊമാൻസ് ചെയ്യാൻ പറ്റത്തുള്ളത് പിള്ളേരെ അവൻ അഡ്വൈസ് ചെയ്യുമ്പരാണ് അവനും മൊത്തം ഈ ഷോക്കായി എങ്കിൽ പിന്നെ ഇവരെ നോക്കാൻ അവൻ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പ തന്നെ അവളന്വേഷിച്ച് അങ്ങനെ അവൾ അവനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പരാണ് ഇത് കണ്ട് അവൻ വീണ്ടും ജലസായി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് അവടന്നെ പോവും അങ്ങനെ അവനും റിംഗൊക്കെ കൊടുത്തവളെ പ്രൊപ്പോസ് ചെയ്യുമ്പോരാണ് അവൾ ആ മോതിരം കൈയിട്ട് അതിനോക്കെ പറയും പക്ഷെ അടുത്ത ദിവസം ഗ്രാൻഡ് ആയിട്ട് ഇവരുടെ കല്യാണം നടക്കുമ്പോരാണ് അവളുടെ പഴയ ബോസ് ആണ് ഇവളുടെ ഒരു പയ്യനെ കിഡ്നാപ്പ് ചെയ്ത് വച്ചേക്കാന്ന് പറഞ്ഞ് ഈ കല്യാണം നിർത്തിയിട്ട് അവന്റെ കൂടെ വരാൻ പറയും അങ്ങനെ അവന് കല്യാണ പെണ്ണ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ മറ്റവൻ പറഞ്ഞിട്ട് അവളും പേടിച്ചുപോയി അവൾ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട് അവന്റെ പുറേ അവിടെ നിന്നങ്ങ് പോകും അതുകൊണ്ട് കല്യാണം മൊത്തത്തിൽ തടസ്സമായി എല്ലാവരും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും അതിനുശേഷമായിരിക്കും അവനും മനസ്സിലാന്ന് ഇവന്റെ മോള് മാത്രമേ ഇവിടെ ഉള്ളതെന്ന് അങ്ങനെ അവൻ ആ പയനെ അന്വേഷിക്കുന്ന അതേ സമയമായിരിക്കും ഇവള് മറ്റവനെ ഫോളോ ചെയ്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെ അവൻ ഇവളെ കിഡ്നാപ്പ് ചെയ്ത് കല്യാണം നടക്കുവാണ് അത് അവന്റെ കൂടെയുള്ളു അവളുടെ ആ പഴയ മെമ്മറീസ് ഒക്കെ ഓർമ്മ വരാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇവൾക്ക് ഫൈറ്റൊക്കെ അറിയാന്നുണ്ട് ഇവൻ കുറെ ആൾക്കാരെ കൊണ്ട് അടിപ്പിക്കുമ്പരാണ് ഒരു സിറ്റുവേഷൻ അവളുടെ ടിച്ച് അവൾങ്ങ് ബോധം കിട്ടും പക്ഷെ അപ്പോഴായിരിക്കും എല്ലാ സിനിമയിലെ പോലെ ഇവൾക്ക് തലയാടി കൊണ്ടപ്പോ മെമ്മറീസ് എല്ലാം തിരിച്ചുവരും അങ്ങനെ ഏഴുവർഷം മുമ്പും ഇവളെ സ്നേഹിച്ചത് ഹീറോയാണ് അവൾ അവനെ സ്നേഹിക്കുന്നുണ്ട് ചതിക്കാൻ ഇഷ്ടമല്ലാതെ മനപൂർവ്വം ഫേക്കായിട്ടുള്ള താക്കോലായിരിക്കും ഇവനടുത്ത് ഏൽപ്പിച്ച അതല്ല ഇവൾക്ക് ഓർമ്മ വരുമ്പരാണ് മറ്റവനാണ് ഓർമ്മ എന്നെങ്കിൽ എന്നെ അല്ല ഇഷ്ടം എന്ന് പറഞ്ഞ് അവളെ ചോദ്യം ചെയ്യും പക്ഷെ ഇവളാണ് പണ്ട് ഇപ്പോഴും എപ്പോഴും ഹീറോയെ മാത്രം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നു പോവും ഇതോടെ ഇവ മൊത്തം നാണം കെട്ട് ഫുള്ള് കട്ട ദേഷ്യത്തിലാവും അങ്ങനെ അവൾ വീട്ടിലേക്ക് വരുമ്പോൾ പിള്ളേരെല്ലാം അവിടെ തന്നെ കാണും അതിനുശേഷം അവൾക്കെല്ലാം ഓർമ്മയെന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുമ്പരാണ് സത്യത്തി ഈ രണ്ട് പിള്ളേർ ആ പയ്യ മാത്രം ഇവന്റെ പയ്യനാണ് മറ്റേ പെൺകുട്ടിയെ ഇവള് ദത്തെടുത്തിയ കാരണം അവന് ആയിരുന്നു ഇഷ്ടം അങ്ങനെ ആ കാര്യം ഇവളിപ്പൊ ഇനോട് പറയുമ്പരാണ് അവനാണ് ദേശീയത്തി ഏഴ് വർഷം മുമ്പ് ഇവനൊറ്റയ്ക്കാക്കിയിട്ട് പോയി ഇന്നും കല്യാണത്തിന് വെച്ച് ഇവൻ ഇവനൊറ്റയ്ക്കാക്കിയിട്ട് പോയെന്ന് പറഞ്ഞ് അവൻ ആ ദേഷ്യത്തി ഇവളോട് മിണ്ടത്തില്ല അതിനുശേഷം ഇതറിഞ്ഞ് പിള്ളാരാണ് അപ്പൊ സത്യത്തി അങ്ങേരായിരുന്ന അച്ഛൻ എന്ന് പറഞ്ഞ് അവര് വിഷമിക്കും ഇതിനുശേഷം അമ്മയും കല്യാണത്തിനെ കുറിച്ചൊന്നും വിഷമിക്കാതെ അവളോട് സംസാരിച്ച് വീണ്ടും പ്രശ്നമൊക്കെ ൾവ് ചെയ്യാൻ വേണ്ടി പറയും പക്ഷെ അവനാണ് ഇപ്പൊ ദേശത്തിലുള്ളവന്റെ അമ്മ പറയൊന്നും കേക്കത്തില്ല അങ്ങനെ അടുത്ത ദിവസം ഇവന്റെ പിള്ളേരുടെ ബർത്ത്ഡേക്ക് അവൻ അവടെ ചെല്ലുമ്പരാണ് അവ രണ്ടുപേരും കൂടെ വിഷ് ആയിട്ട് ഇവൻ്റെ കൂടെ ഫാമിലി ആയിട്ട് ജീവിക്കണം എന്ന് പറയുന്നത് അങ്ങനെ പിള്ളേരെ പോലെ തന്നെ അവൻ ആഗ്രഹിച്ചാലും കുറച്ച് ദിവസം ആറ്റിറ്റ്യൂഡൊക്കെ നിക്കാൻ അവൻ എടുക്കും പക്ഷെ ഇതിന്റെ ഇടയ്ക്കായിരിക്കും മറ്റെല്ല അവനും വെറുപ്പം കൊണ്ട് തീരുമാനമെടുക്കുന്നവൾ എങ്ങനെയല്ല തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ ഒരു ദിവസം അവളും ജോലി കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴാണ് ഇവൾക്കുമുമ്പേ അവൻ അവളുടെ കാറി കയറി അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടങ്ങ് പോകും അതേസമയമായിരിക്കും ഇവിടെ ഹീറോ അറിയാൻ വരുന്ന സത്യതി എല്ലാ ത്തിന്റെ പുറ അവന്റെ കൂട്ടാരി ഉള്ളെന്ന് കാരണം ഹീറോയിന്റെ ഓർമ്മ പോകാനുള്ള കാരണം ഏഴു വർഷം മുമ്പേ ഇവന്റെ കൂട്ടുകാരി കാറിച്ച് കൊല്ലാൻ നോക്കിയാന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് പോലീസ് ഒന്ന് അവൾ അറസ്റ്റ് ചെയ്യാൻ പോകാന്ന് അവന്റെ സെക്രട്ടറി വിളിച്ചറിയുമ്പം ഇത് കേട്ട് അവളാണ് കരഞ്ഞോണ്ട് അവസാന നിമിഷം പോലും അവൻ കാണാൻ പറ്റത്തില്ലെന്ന് വിഷമിച്ചോണ്ടിരിക്കും ഇവിടെ അവനും അവളെ ഫോൺ വിളിക്കാനൊക്കെ കുറെ ആഗ്രഹിച്ചിരിക്കും പക്ഷെ അവന്റെ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇവ അവസാനം വരെ വിളിക്കാതിരിക്കുമ്പരാണ് സെക്രട്ടറി അവസാനം അഡ്വൈസ് ചെയ്യും അത്രയ്ക്ക് ക്ഷമയില്ലെങ്കിൽ ഇവൻ തന്നെ അങ്ങ് വിളിക്കാൻ അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നീ തന്നെ വിളി പറഞ്ഞ് സെക്രട്ടറി വിളിക്കാൻ പറയുമ്പരാണ് അവളുടെ ഫോൺ റിങ് ആത്തില്ല അതിനേശ് അവനും ടെൻഷനായി അവന്റെ അമ്മയെ വിളിച്ചു നോക്കുമ്പം അവളുടെ പിള്ളേർ അവരുടെ കൂടെ പുറത്ത് ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുക അതുകൊണ്ട് അവൾ അവടാന്ന് ഇവരറിയത്തില്ലെന്ന് പറഞ്ഞ ഉടനെ അവനും അതിൽ സംശയം വന്നിട്ട് അവളെ അന്വേഷിച്ച് ഇറങ്ങും ഇതേ സമയം ഇവിടെ അവനാണ് അവളെ കല്യാണകാലത്തിലാക്കി കല്യാണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കും സ്നേഹിക്കറിയാത്തന്നെ നീ ഇപ്പൊ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അവനൊരു സൈക്കോ പോലെ അവളുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോഴാണ് അവളാണ് ഇതിന്റെ പേര് പ്രണയമല്ല നിനക്ക് പ്രാന്തെന്ന് പറയും പക്ഷെ അവളൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവാൻ പറഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്ത് കിസ്സൊക്കെ ചെയ്യുമ്പോൾ അവളാണ് മൊത്തത്തിൽ വെറുത്തായിരിക്കും ഇതോടെ അവന് ഒറ്റ റെഡിയോച്ചും കൊടുത്തിട്ട് അടങ്ങിയിരുന്ന കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ കറക്റ്റ് ആ സമയത്തായിരിക്കും നമ്മുടെ ഹീറോ ഹീറോയെ പോലെ തന്നെ ഹെലികോപ്റ്ററി ഒന്നിറങ്ങും ഇതോടെ അവള് രക്ഷപ്പെട്ടവന്ന് പറഞ്ഞ് അവട് ഓടി പോകുമ്പോഴാണ് ഇവന് കിട്ടാത്ത പെൺകുട്ടി വേറെ ആർക്കും കിട്ടില്ലെന്ന് അവ ഇല്ല അവളെ ഷൂട്ട് ചെയ്താൽ കൊല്ലും ഇത് കണ്ട് ഹീറോ തകർന്നു പോയി കുറച്ച് സെക്കൻഡ് മുമ്പേ വന്നായിരുന്നെങ്കിൽ നിന്നെ രക്ഷിക്കായിരുന്നു എന്ന് അവൻ അവിടുന്ന് പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കും അതിനുശേഷം പോലീസ് ആംബുലൻസ് ഒക്കെ വന്ന് ഒരു സൈഡ് ആംബുലൻസുകൾ പൊക്കെടുത്തോണ്ടോ പിന്നെ പോലീസ് അവനെ പൊക്കെ എടുത്തുണ്ടോ ഒരു മൂന്ന് മാസത്തിന് ശേഷം ചെറുക്കൻ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോരാണ് പിള്ളാരാണ് അച്ഛ അമ്മ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചുപോയിക്കൊണ്ടിരിക്കും ഇതോടെ അവൻ സന്തോഷത്തിൽ സെക്രട്ടറി ആയിട്ട് അവിടേക്ക് ചെന്ന് നോക്കുമ്പോരാണ് അവളാണ് എഴുന്നേറ്റ് ഉടനെ ഇവനെ പണ്ട് ചയിച്ച് തെറ്റാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും പക്ഷെ അവൻ അതെല്ലാം മറന്നിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് അവളെ ഹഗ് ചെയ്ത് കരയുമ്പരാണ് ഇത് കാണുന്ന അവന്റെ അമ്മയും സെക്രട്ടറിയും എല്ലാവരും കൂടെ മതി സന്തോഷത്തിലാവും അങ്ങനെ ഒരു ഹാപ്പി എൻറ്റിങ്ങോടെ ഇവിടെ തീരുന്നില്ല ഇതിനാശം ഇവർ പുറത്തേക്ക് പോയി ഡേറ്റിംഗ് ഒക്കെ ചെയ്യുന്നു അങ്ങനെ അവിടെ പിള്ളേരെ കറങ്ങാൻ വെച്ചിട്ട് ഇവരെ കൂടെ കിസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ സീനോടെയാണ് ഈ ഡ്രാമ ഇവിടെ തിരുന്നത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ലോജിക്കൊന്നും ഇടയ്ക്ക് ഞാനായിട്ട് കുറച്ച് ലോജിക്ക് കയറ്റിയതാണ് ക്യൂട്ടായിട്ടുള്ള പിള്ളേർക്ക് വേണ്ടി മാത്രം കാണാമെന്ന് ഒരു ക്യൂട്ടായിട്ടുള്ള ഡ്രാമ സോ ഇനി നമ്മളൊരു പുതിയ ഡ്രാമയിൽ കാണാം